ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. ചിക്കന് ആദ്യം ഒന്ന് കഴുകിയിട്ട് വരാം. ഞാൻ ഉപ്പും വിനാഗിരിയും ഒഴിച്ചിട്ടാണ് ചിക്കൻ കഴുകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം വിനാഗിരി ഒഴിച്ചാൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു. ഇനിയും ശകലം വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് നേരം കുതിർത്ത് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തിയെടുക്കണം. നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ചിക്കൻ കറിക്കായിട്ട് വേണ്ടത്. ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട്, രണ്ട് തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒരു ഫുള്ള് വെളുത്തുള്ളി എടുക്കും, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്, അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൂന്ന് പച്ചമുളക്, തേങ്ങ കൊത്തെടുക്കാം, കുറച്ചേ എടുക്കത്തുള്ളൂ. ഞാൻ എത്ര എടുക്കുന്നതെന്ന് വേണ്ടി പിന്നെ കാണിച്ചു തരാം. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, തക്കാളി കഷ്ണമാക്കിയത്, നമ്മുടെ കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് രണ്ടായിട്ട് കീറി മുറിച്ചത്, രണ്ടായിട്ട് നമ്മൾ വേർപെടുത്തി എടുത്ത് വെച്ചിരിക്കുകയാണ്, പിന്നെ നമ്മുടെ നാരങ്ങയായി. ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇനി കുറച്ച് മസാല ചൂടാക്കിയെടുക്കുക. ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ചൂടാക്കിയ മഞ്ഞൾ നമുക്കിതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജ് വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പം കടുക് ഇട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ടിടാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വരണം. നമുക്കിതിലേക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ശകലം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തും പച്ചമുളകും ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരും. അന്നേരം അടുത്തത് ഉള്ളിയിടാം. നമുക്ക് ഇതിലേക്ക് നമുക്കിനി ഉള്ളിയിടാം, സവാളയുള്ളി. സവാള നന്നായിട്ട് വഴുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സവാള വഴുന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മല്ലി മൂത്ത് കഴിയുമ്പോഴത്തേനും ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലി മുളകൊക്കെ നമ്മുടെ സ്വന്തം ഇതിൽ ആവശ്യത്തിനനുസരിച്ച് വേണം ഇടാൻ. കാരണം എല്ലാവരുടെയും മുളകിൻ്റെയൊക്കെ എരിവൊക്കെ വ്യത്യസ്തമായിരിക്കും. മുളക് മൂത്ത് വരുമ്പോഴത്തേനും തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ടുണ്ട്, ഒന്ന് വഴങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതിനകത്തോട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഞാൻ മൂപ്പിച്ചിട്ടില്ല, കാരണം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കുടുംബശ്രീയുടെ ചിക്കൻ മസാലയാണ്. അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് മൂപ്പിക്കേണ്ട എന്നുള്ളത്, അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഇടാത്തത്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ചിക്കൻ ആണെങ്കിൽ ഇപ്പം വെള്ളം ഒഴിക്കാതെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കനിലെ വെള്ളം ഇറങ്ങി ഒരുവിധം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം നമ്മൾ ഓൾറെഡി ഉപ്പ് നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ നേരിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉപ്പിടാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അടച്ച് വെച്ച് വേവിച്ചപ്പോൾ എന്താ കടലാക്രമണം പോലെ വെള്ളമായി. ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം.
നമ്മളാദ്യം മൂപ്പിച്ച് വെച്ച മസാലക്കൂട്ടാണ് ഇത്. ഇനി ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബാക്കി വന്ന കറിവേപ്പിലയും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറും ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാം ചിക്കൻ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.